ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഡീപ്സ് കിച്ചനിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ അന്ന് ഡീപ്സ് കിച്ചനിൽ ഒരു നല്ല കിടുക്കാച്ചി മുട്ടക്കറിയാണ് തയ്യാറാക്കണതേ. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടേ. നമുക്ക് ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ ചേർക്കാം. ഒരു പട്ട, ഒരു 3 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു 2 ഏലക്കായ, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 3 വെളുത്തുള്ളി, ഒരു പച്ചമുളകിനെ 2 ആയിട്ട് കീറിയത്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരിഞ്ചീരകം, നമ്മൾ ഗരം മസാലയ്ക്ക് ഉപയോഗിക്കുന്ന ജീരകം ഞാൻ പൊടിച്ച് ചേർത്തിട്ടുള്ളതാണേ. അപ്പം നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ചേർത്തോളൂ, ഇല്ലെങ്കിൽ പൊടിച്ചിട്ടാണുള്ളതെങ്കിൽ അത് ചേർത്തോളൂ. പക്ഷെ പെരിഞ്ചീരകം മസ്റ്റായിട്ട് നിങ്ങൾ ഇതിൽ ചേർത്തിരിക്കണം. ഒരു ചെറിയൊരു പീസ് ഇഞ്ചി. ഫസ്റ്റ് നമുക്ക് ഇത്രയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് കുഞ്ഞുള്ളി, ഒരു 10-20 കുഞ്ഞുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ കുഞ്ഞുള്ളി മുറിച്ചൊന്നും ചേർത്തിട്ടില്ല, ഞാൻ മുഴുവനായിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ വലിയ സൈസ് കുഞ്ഞുള്ളി ഒന്നും അല്ല, ചെറിയ സൈസ് കുഞ്ഞുള്ളിയാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ചേർത്തതേ. അപ്പോൾ വലിയ സൈസ് കുഞ്ഞുള്ളിയാണെങ്കിൽ നിങ്ങൾ 2-3 പീസായിട്ട് ഒന്ന് മുറിച്ചങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയേ. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കസ്കസ്. നമ്മൾ കസ്കസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് 2 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക കസ്കസിന് പകരമായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 2 കറിവേപ്പില. കറിവേപ്പില നിങ്ങൾ ഒരുപാട് അങ്ങ് വാരി ഇടേണ്ട കാര്യമില്ല, ഒരു 3-4-5 കറിവേപ്പില ഇട്ടാൽ മതിയാവേ. ഇതിലോട്ട് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി. ഇനി നമ്മൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളി നല്ല ഒടഞ്ഞ് നല്ല പേസ്റ്റ് പരുകാവുന്നതിനടുത്തേക്കും നമുക്കിതിനെ ഒന്ന് വേവിക്കാം. നമുക്കിപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം, അരപ്പിനായിട്ടുള്ളതാണ് ഇത്. ഇപ്പോഴത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കാം. നിങ്ങൾ വെള്ളമൊന്നും ചേർത്ത് അരക്കല്ലേ, ഇത് മാത്രം അരച്ചെടുത്താൽ മതിയേ. അപ്പം ഞാൻ അതേ കടായി തന്നെ വീണ്ടും എടുത്തിട്ടുണ്ട്. അതിനോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ ഇത് ഒരു കറിവേപ്പില 2 ആയിട്ട് പിച്ച് ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോഴേ കറിക്ക് നല്ല ഒരു കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പം നമ്മൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 30 ചെറിയ ഉള്ളി. അപ്പം നമ്മൾ ഈ കറിക്ക് മൊത്തം കുഞ്ഞുള്ളിയാണ് ആവശ്യം. 30 കുഞ്ഞുള്ളി ഇതിലൊന്ന് ഞാൻ ചതച്ചെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ അരക്കുകയെന്ന് വേണ്ട, ഞാനിത് ഇതേപോലെ ഇതിൽ വെച്ചിട്ട് ചതച്ചെടുക്കുക ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ അരിഞ്ഞു ചേർക്കുന്നതിനേക്കാളും ചതച്ച് ചേർക്കുമ്പം ആ കറിക്ക് ആ ഒരു ഫ്ലേവറും കിട്ടും, അതുപോലെ തന്നെ നല്ല സ്വാദും ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ അരിഞ്ഞൊന്നും സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. ഈ കറിക്ക് പെട്ടെന്ന് തന്നെ ചതച്ചെടുത്തങ്ങ് ചേർത്താൽ മതി. നമുക്കിതിലോട്ട് മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഫസ്റ്റ് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ഈ പച്ച മണമെല്ലാം ഒന്ന് മാറണം. അതുവരത്തേക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ച മണം മാറിക്കിട്ടിയാലേ കറക്കി ആ ഒരു സ്വാദ് കിട്ടുള്ളൂ. കുറച്ചുപ്പ്. ഇതിലോട്ട് നമ്മൾ ഇതാ അരച്ച് നേരത്തെ വഴറ്റിയെടുത്ത മസാലകൾ അരച്ചതാണ്, അതിനെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അരച്ച ഈ മിക്സിയിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ കറി ഇത് അവിടെ ഇരുന്ന് തിളക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു 1/2 കപ്പിന് വേണ്ടി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയും ഒരു 2-3 കാഷ്യൂനട്ടും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ച് നമ്മളതാ ഈ ഗ്രേവിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ,
ഇത്രയും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. നമ്മൾ അരപ്പ് തിളക്കാനായിട്ട് തുടങ്ങിയേ. അപ്പോൾ ആ സമയത്ത് ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ച ഒരരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അരപ്പിലോട്ട് ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് അതായത് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ, ഇതിനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ എന്നാ ഒരു എണ്ണ ഇല്ലേ, എണ്ണ തെളിഞ്ഞ് വരുന്നതിലത്തേക്കും നമുക്കിതൊന്ന് വേവിക്കണം. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മളെ മുട്ടക്കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടല്ല, സൈഡിൽ നല്ല എണ്ണ തെളിഞ്ഞൊന്ന് വന്നിട്ടുണ്ടേ. അപ്പൊ നമുക്ക് ഇനി ഈ ടൈമിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് മല്ലി ഇല അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക, അന്ന് ഇളക്കി എടുക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം, ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, ഇതുമാതിരി എണ്ണ തെളിഞ്ഞ് വരും, അതാണ് ഈ മുട്ടക്കറിയുടെ പരുവം. അത്രയും ടേസ്റ്റിയുമാണ്, ഒരു കുറച്ച് സ്പൈസിയുമാണ്. കാരണം നമ്മളൊരു കുരുമുളകും പച്ചമുളകും ഇടുന്നുണ്ട്, പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട്, എല്ലാം ചേർക്കുന്നുണ്ടേ. അപ്പൊ നമുക്കിതിൽ കുറച്ച് മല്ലി ഇലയും കൂടെ ചേർക്കാൻ. മല്ലിയില ചേർക്കുമ്പോഴേ അതിന് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളേ. നല്ല റെഡ് കളറിൽ നല്ല അടിപൊളിയൊരു മുട്ടക്കറി. അപ്പം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തു. നമ്മൾ അടിപൊളി വെറൈറ്റി മുട്ടക്കറി റെഡിയായിട്ടുണ്ട്. ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും എന്തിനൊപ്പം നിങ്ങൾക്ക് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പം നിങ്ങൾ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ കണ്ടല്ല നല്ല അടിപൊളി കളറാണ്, അത്രയും ടേസ്റ്റിയാണ്. ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് ദീപ്സ് കിച്ചനോട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. താങ്ക് യു.